ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൻ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അന്യം നിന്ന് പോയ ഒരു കലാരൂപമാണ് പണ്ട് കാലത്തെ ഓല കൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പഴയ ആൾക്കാർ ഉണ്ടാക്കി തരുമായിരുന്നു അല്ലേ നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കേട്ട് കേഴ് പോലും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ് അങ്ങനെ ഓല കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കലാകാരനെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ചോദിക്കാം ഇതെങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം കേട്ടോ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ കലാകാരൻ പേരെന്ന് പറയുമോ രവീന്ദ്രൻ എന്താ ചെയ്യുന്നത് സാധാരണ ഞാൻ കല്ലിൻ്റെ പണിക്കാ പോണേ കരിങ്കല് പണി കറാ മതിൽ അങ്ങനെ വെട്ടിക്കല്ലിനോട് വെച്ചാൽ കടവ് തേക്ക് ഇതിലേക്ക് എങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഇത് ഇറങ്ങിത്തിരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ അമ്മമ്മ വല്യച്ഛനൊക്കെ പഠിക്കുന്നതാണ് അപ്പം അത് അന്യം നിന്ന് പോണത് ഇങ്ങനെ ഇട്ട് പോകുന്നതാണ് പിന്നെ ഓല കണ്ടാൽ ഞാൻ വിടുകയല്ല ഓല ഞാൻ എവിടെ കണ്ടാലും കുറ്റോലെ കണ്ട ഞാൻ എന്തെങ്കിലും ഇട്ട് ഉണ്ടാക്കി അങ്ങനെ മീനോ തത്തമ്മയോ കണ്ടോ എന്തെങ്കിലും ഒന്ന് കാണിക്കും ഞാൻ ശരിക്കും ഇത് എന്താ പറയാ നമുക്ക് ഇപ്പം നമ്മൾ പ്ലേറ്റുകൾ ഒരുപാടായിട്ട് അല്ലേ നമ്മുടെ എന്താ പറയാ കൗങ്ങിൻ്റെ പ്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മുള കൊണ്ടുണ്ടാക്കി അതുപോലെ ഓല കൊണ്ടുണ്ടാക്കിയാൽ നല്ല ഉറപ്പിൽ നിൽക്കുമോ പ്ലേറ്റുകൾ പ്ലേറ്റ് നിൽക്കുന്നത് കോപം അതുപോലെ പെയിൻ്റ് അടിച്ച് നിൽക്കുകയാണെങ്കിൽ കോപം ഇപ്പം ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ നിൽക്കും ഒരു രണ്ട് വർഷം നിൽക്കും ഇതുപോലെ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷം നിൽക്കേണ്ടതാണ് ഇതുപോലെ കണ്ടോ മനോഹരമായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ നിൽക്കും ഇത് നമ്മൾക്ക് വേണ്ടി ഇപ്പൊ ഉണ്ടാക്കി കാണിച്ചതാണ് ഈ തൊപ്പിയും ഇത് പറഞ്ഞാലിപ്പം പിന്നെ തൂമ്പിന്റെ നേരെ മുകളിലുള്ള ഓലയാണ് ഇത് മൂക്കുള്ള ഓലയാ അത് ഇതാണെങ്കിൽ കുറച്ച് നല്ല വെയിറ്റും നല്ല കനമുണ്ട് ഇതിൻ്റെ പിന്നെ ഉറപ്പുണ്ട് ഇത് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഉണങ്ങിയിട്ട് പെയിൻ്റ് അടിക്കണം അല്ലെ പച്ചരി പെയിൻ്റ് അടിക്കരുത് ഉണങ്ങി പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും നമുക്ക് ഈ പാത്രങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റൂലേ ഇതിപ്പം കൂടുതലും ഉപയോഗിക്കുന്ന ഇപ്പം ഈ പിന്നെ കല്യാണത്തിന് മിഠായി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഇപ്പോൾ ഒരു ടീം പിന്നെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഒരു വേറൊരു മോഡൽ കൊട്ട രണ്ട് സൈസ് മോഡലുണ്ട് അപ്പം വേറൊരു മോഡൽ കൊട്ടയായിരുന്നു അപ്പോൾ അതിൽ മിഠായി കുറേ കൊള്ളു നമുക്ക് മുക്കത്തു നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ പാത്രത്തിന് പിന്നെ ഭയങ്കര റൈറ്റ് ആയിരിക്കും മിഠായിൻ്റെ വിലേൻ്റെയും ഡബിൾ പൈസ കൊടുക്കണം അപ്പോൾ ഇത് ആണെങ്കിൽ അതിന് അധികം പൈസ വരുന്നില്ല അപ്പോൾ ഇതിൽ മിഠായി ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു പുതിയൊരു വെറൈറ്റി അല്ലേ നല്ല ഭംഗിയായിരിക്കും അല്ല കുറേ ആളുകൾ കൊണ്ടുവന്നുണ്ട് അതെ അല്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കി ഇതുപോലെ വിൽക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ഇല്ല എന്നാലും ആവശ്യക്കാർ കൂടുതലുണ്ട് പക്ഷേ ഓല കിട്ടാനില്ല ഇപ്പൊ അങ്ങനെ തന്നെ ഓല ഒരു ഒത്തിരി പിന്നെ തെങ്ങ് മുറിക്കുന്നതിന് ഞാൻ രണ്ടു മൂന്ന് ടീം ഇട്ടിട്ടുണ്ട് അവര് നമ്പർ കണ്ടിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ തെങ്ങ് മുറിക്കുന്ന ഏരിയെന്ന് വിളിച്ച് പറയും തെങ്ങ് മുറിക്കുന്നുണ്ട് തൂമ്പ് കൊണ്ടുപോയിക്കോളെ പറഞ്ഞു ചില അവര് കെട്ടി അവിടെ വെക്കും അവിടെ ഇട്ടുകൊണ്ട് പോലും ഞാൻ ഞാൻ തൂമ്പാട് ഇട്ടുണ്ട് ഇതിപ്പോ ഓലല്ലാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ Thank you.
ഒരേ പണി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പരിപാടി പരിപാടി ഒന്നുമില്ല ഇപ്പൊ ഒരു വെറൈറ്റി മാറി ഇത് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോവാറുണ്ടോ സ്കൂളിലേക്ക് പോയിട്ടില്ലായിരുന്നു സ്കൂളിൽ ഇപ്പൊ ഞാൻ കാരമൂലം നമ്മുടെ നാട്ടിലെ സ്കൂളിലേക്ക് തന്നെ പോയിട്ടുണ്ട് അവിടെ പോയി പിന്നെ 3 മണി മുതൽ 6 മണി വരെ ചെയ്തിട്ടുണ്ട് ഒരു 10-50 മക്കളുണ്ട് ഇത് ഇത് ശരിക്കും സ്കൂളിൽ പ്രവൃത്തി പരിചയ മേളയ്ക്കൊക്കെയാണ് സ്കൂളുകാർക്ക് ഇത് ആവശ്യമല്ലേ ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ മറ്റുള്ള പേപ്പർ പ്ലേറ്റുകൾ അതുപോലെ തന്നെ ഉള്ള പ്ലേറ്റ് പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിപ്പോ ഒരു ബൗള് പോലെ നമുക്ക് എടുക്കുന്നു അല്ലാതെ നമ്മുടെ പ്ലേറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കുണ്ടുള്ള പാത്രങ്ങളുണ്ട് കുറച്ച് ലൈറ്റ് കൂടിയിട്ട് പാത്രമുണ്ട് ഇതിനൊത്തിരി സമയം എടുക്കോ ഒരു 1.5 മണിക്കൂർ അത്രയ്ക്കും താല്പര്യത്തോടു കൂടിയാണ് ഇത് മക്കൾക്കൊക്കെ ഇതിന് വലിയ താല്പര്യമുണ്ടോ മക്കൾക്ക് താല്പര്യമൊക്കെ ഉണ്ട് മക്കൾക്കും ഭാര്യക്കൊക്കെ താല്പര്യമുണ്ട് പക്ഷെ അവരെ മണ്ടങ്ങൾ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തെറ്റിയാ ഒന്നേ പിന്നെ തുടങ്ങണം അതിന്റെ പ്രശ്നം ഇത് ഈ കലാകാരനെ നമ്മള് പരിചയപ്പെടുത്തിയെങ്കിലും വീടും സ്ഥലവും പറഞ്ഞില്ല വീടും സ്ഥലവും എന്ന് പറയണം ഇതിപ്പോ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് നമ്മുടെ അയൽവാസി തന്നെയാണ് ആ സ്ഥലപ്പേര് കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്റെ ഞാൻ താമസം കാരമൂല കൽക്കൂരി കുമാരനല്ലി വില്ലേജാണ് കോഴിക്കോട് മുക്കം കോഴിക്കോട് മുക്കത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കാരമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസം ഞാൻ എൻ്റെ പേര് രവീന്ദ്രൻ മാമുന്നമ്മൽ ഭാര്യയുടെ പേര് ശോഭന മക്കള് പിന്നെ മൂത്തമകൻ ശരത്ത് അനിയൻ തനു രണ്ടാൺകുട്ടികളാണ് ഓക്കെ അപ്പൊ ഇത് എന്താ പറയാ എനിക്ക് ഇത് കണ്ടിട്ട് ശരിക്കും കൗതുകമായിട്ട് തോന്നി ഇതുകൊണ്ട് എന്താ പറയാ ഓല കൊണ്ട് ഇതുപോലെയുള്ള പാത്രങ്ങളും അതുപോലെ ഇനിയും ഇത് അത് തന്നെയല്ലല്ലോ അല്ലെ പാത്രം തന്നെയല്ലല്ലോ ഇതെന്താ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാറാണ് അത് മീൻ തത്തമ്മ പിള്ളേരെ പറ്റിക്കാം അതുപോലെ തന്നെ നമ്മുടെ പെയിന്റ് അടിച്ചു വെച്ച് നമ്മുടെ വീട് അലങ്കരിക്കാം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മീന് അല്ലേ മീൻ ഉണ്ടാക്കാണ് അതിന്റെ പണിയിലാണ് ഇപ്പോ ഇത് ശരിക്കും അന്യം നിന്നുപോയ ഒരു കലയാണ് അല്ലേ അപ്പൊ ഇത് മറ്റുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടോ താല്പര്യമില്ലായിട്ടല്ല താല്പര്യമുണ്ട് പക്ഷേ ഒരാൾക്ക് രണ്ടാൾക്കും പറഞ്ഞു കൊടുത്താലൊന്നും സമയം കിട്ടില്ല അതിനൊപ്പം ഇത് ഇത് ഇൻട്രസ്റ്റോടുകൂടി വരുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലേ നല്ല താല്പര്യത്തോടുകൂടി ഇത് ഇത് പഠിക്കണം കുറച്ചൊക്കെ അറിയാം എന്നുള്ളവർക്കൊക്കെ വന്നാൽ പഠിച്ചാൽ നല്ലതാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തിന് ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ ഇത് തന്നെയല്ല കുടങ്ങളൊക്കെ ഉണ്ടല്ലേ കുടങ്ങളുണ്ട് അതുപോലെ നമ്മുടെ പഴയ കാലത്തെ പാത്രങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾക്ക് ഈ കുറഞ്ഞ ടൈമല്ലേ ഉള്ളൂ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിത്തരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ എന്താ നിങ്ങളെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്തൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിൻ്റെ പരമാവധിയിലേ അദ്ദേഹം ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം പഠിപ്പിച്ചു തരാൻ ചോദിക്കാം താല്പര്യമുള്ളവർ മാത്രം സമീപിക്കുക അല്ലാത്തവരിത് കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അദ്ദേഹത്തെ സഹായിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ തത്തമ്മയാണ് തത്തമ്മ പഠിക്കാൻ പോയി കുറെ ആൾക്കാർ വരാറില്ലേ അതെ ഒരാൾക്ക് രണ്ടാൾക്കാരും പഠിപ്പിച്ചാൽ ശരിയാവില്ല അതെ ഒരു ക്ലാസ് പോലെ കുറച്ച് ആൾക്കാർക്ക് ഒരു ക്ലാസ് പോലെ താല്പര്യമുള്ളവരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ഒരാളാകുമ്പോ സംശയം ചോദിക്കാൻ കഴിയില്ല അതാണ് നല്ല എന്താ പറയാ എനിക്ക് ഞാൻ എനിക്ക് കൗതുകമായിട്ട് തോന്നിയിരുന്നു ഇതിന്റെ ഫിനിഷിങ് ആ മീനിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവും ആ മീന് വരുന്ന ആ മുള്ളുകള് എന്താ പറയാ ഇതൊക്കെ അതിന്റെ ഒരു എന്തൊരു മനോഹരമായിട്ട് എന്ത് ഭംഗിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അപ്പൊ ചേട്ടാ നമുക്ക് വേണ്ടി തൊപ്പി ഉണ്ടാക്കി ദേ പാത്രങ്ങള് പച്ചത്തുള്ളൻ ചാറ് മീന് തത്തമ്മ ഇതെല്ലാം ഉണ്ടാക്കി ഇനി തന്നെ ഏട്ടോ ഉണ്ടാക്കുന്നത് കുണ്ടുള്ള പാത്രം കുണ്ടുള്ള പാത്രം അല്ലേ ഇത് നമുക്ക് ഇതുപോലെ പെയിന്റ് അടിച്ച് സൂക്ഷിക്കാം അല്ലേ ഇങ്ങനെ പെയിന്റ് അടിച്ച് സൂക്ഷിച്ചാൽ എത്ര നാള് നിൽക്കും
എന്തായാലും നമുക്കൊരു ചില്ലുള്ള പാത്രം തന്നെ നമുക്ക് ആയുസിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഒന്ന് താഴെ പോയാൽ പോയില്ലേ, ഇത് താഴെ പോയാലും പ്രശ്നമില്ലല്ലോ. അത് നല്ല ഭംഗിയായിട്ട് നല്ല പല കളറിൽ പെയിന്റ് അടിച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലേ. ഡൈനിങ് ടേബിളിൽ നമുക്ക് ഫ്രൂട്ട്സ് എടുത്ത് വെക്കുകയോ, ഇതിപ്പോ ശരിക്കും ഉണ്ടല്ലോ ചേട്ടാ, ഹോട്ടലുകളിലൊക്കെ കൊടുത്താല് അവര് ഇതിനകത്ത് ഓരോ ഡിഷ് അല്ലേ അപ്പൊ ആണെങ്കിലും ഹോട്ടലുകളിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. പിന്നെ ചേട്ടൻ ഇത് ഉണ്ടാക്കി വേറെ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ സുഹൃത്തുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടോ? അതാരാള്ള രാഷ്ട്രീയ നേതാക്കളായിട്ട് ഒരു ജി പി സിനിയർ ഉണ്ടായിരുന്നു, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ മത്സരിച്ച, രാഹുൽ ഗാന്ധിയുടെ എതിരായിട്ട് മത്സരിച്ച. അത് ഞാനല്ല കൊടുത്തത്, പിന്നെ നമ്മുടെ മുക്കം പ്രസിഡന്റ് കുമാരന്റെ പ്രസിഡന്റ് വിനോദ് സാർ. അപ്പൊ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം വേറൊരു പാത്രം ഉണ്ടാക്കുന്ന നിർമ്മാണത്തിലാണ്. ഇപ്പൊ ഇത്രയും നേരം കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നു നോക്കിയേ. അതുപോലെ നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തേക്കും അതുപോലെ ഹോട്ടൽ ആവശ്യങ്ങൾക്കും പിന്നെ എന്താ പറയുക സ്കൂൾ കുട്ടികളുടെ കലാമേളയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹത്തിന് ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്തു തരാനോ അങ്ങനെ പരിശീലനം ഏത് രീതിയിലുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന ഈ ഒരു കഴിവ് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെ ഞാൻ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും നിങ്ങൾ നമ്മളെ എഴുതി അറിയിക്കുക. അപ്പോൾ ചേട്ടാ നമുക്കൊരു ബൈ പറയാം. ബൈ ബൈ.